ഭക്ഷണത്തിൽ അതൊന്നും അല്ല സത്യം. മറ്റേ ചേട്ടല്ലേ? എന്റെ ചേട്ടല്ല സംഭവം. ഞാൻ ഒരു ചെറിയ പൊടിക്കൈ ചെയ്ത്. എന്ത് പൊടിക്കൈ? കുടുംബക്ഷേത്രത്തിലെ അപ്പൂപ്പനെ വിളിച്ച് അവർ നേർച്ച അങ്ങോട്ട് നേർന്നു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നപ്പൂപ്പ എന്റെ രവിയണ്ണന്റെ കുടി മാറിക്കഴിഞ്ഞാൽ എന്റെ അമ്മണി കൂടിയ ഞാൻ നടക്കിരുത്തിയാവെന്ന്. എന്റെ വിവാരണ്ണ പറഞ്ഞു തീർന്നില്ല. അന്നത്തെ ദിവസം മുതൽ ഇന്ന് വരെ അങ്ങനെ ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല. സത്യം സത്യമാണ്. ഈ അമ്മണി കുഴിയെ നിർന്നപ്പോ ഇതേവരെണ്ണം മദ്യവെച്ചിട്ടില്ല. ഡീസന്റ് ആയിട്ട് നടക്കുക. പിന്നെ എന്റെ അമ്മണിക്കോടി അറിയാവില്ല. പിന്നെ എന്റെ അമ്മണിക്കോടി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ അവൾ എന്റെ മോളെ പോലെ. പിന്നെ അവളെന്ന് വെച്ചാൽ ഞാൻ ഇല്ല, അത്രയ്ക്ക് ഇതാ. പക്ഷെ എങ്കിലും എന്റെ ഭർത്താവിന്റെ കുടി മാറാൻ വേണ്ടി നേർന്നപ്പോഴത്തേനെ. പക്ഷെ ഇന്ന് വൈകിട്ട് 6 AM കുളിച്ചൊരുങ്ങി എനിക്ക് അവളെ അമ്പലത്തിൽ കൊണ്ട് ചെന്ന് നേർച്ച വെക്കണം. കേട്ടോ, എന്നിട്ട് രവി കിടന്ന് ഉറങ്ങണോ? പണിക്ക് വരുന്നില്ലേ? ഉറങ്ങുവാന്നോ? അതൊക്കെ പണ്ട്. നേരം വെളുത്ത് 4 AM നീച്ച് കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ പോയാക്കുവാണ്. നന്ദാ വൈകുന്നേരം ദീപാരാധന സമയത്ത് കാണാം. അല്ല, ഇതാര് ദിവാരഞ്ചേട്ടനോ? പണിക്ക് വരുന്നില്ലേ? നിന്നെ പണിക്ക് വിളിക്കാൻ വന്ന. ഇല്ല, ഞാൻ ദിവാരഞ്ചേട്ടനോട് ഇനി പണിക്ക് വരത്തില്ല. ഞാൻ ഇനി ശശികുമാറിന്റെ കൂടെ പണിക്ക് പോകത്തുള്ളൂ. അതെന്താ? ശശികുമാർ ആകുമ്പോ കുടിയില്ല വലിയില്ല. ഞാനില്ല കേട്ടോ പണിക്ക്. എന്തായാലും എന്തൊരു മാറ്റം. എല്ലാവർക്കും നല്ലത് വരുത്തണെ. വഴിപാടൊക്കെ കഴിപ്പിച്ചായിരുന്നു. വഴിപാട് കഴിപ്പിച്ചായിരുന്നു. പിന്നെ നാണിപ്പവും പഴം. 10 AM എനിക്ക് ഒരു പഴവും തരണം, ഒരു കിണ്ണം പാലും തരണം കേട്ടോ. പാലും പഴവും കുടിക്കാൻ ഇവൻ എന്നടി തത്തമ്മയാണ്. എന്തൊരു പത്തി. എനിക്കൊരു സ്വാമിയാർ മഠത്തിൽ വന്ന ഒരു പ്രീതിയായി. അതാ പറഞ്ഞത്, എന്റെ അമ്മണിക്കോഴിയെ നേർച്ച നേർന്നതിന് ശേഷം ഈ വീടും എല്ലാം ഒരു സന്തോഷമായി. എനിക്ക് കുടി നിർത്താനായിട്ടേ ഒരു കോഴി അപ്പൂപ്പന്റെ നട നേരണമെന്നുണ്ട്. അങ്ങനെ നേർന്നു കഴിഞ്ഞാൽ എപ്പ കുടി നിർത്തി ചോദിച്ചാ വിളിച്ചാ വിളിയേക്കൊന്ന്. ആണല്ലേ, ഇങ്ങനെ എന്റെ വീട്ടിൽ കോഴിയില്ല. സുമ ഇവിടുന്ന് ഒരു കോഴിയെ കൊണ്ട് അപ്പൂപ്പന്റെ നടയെ കൊണ്ട് കൊടുക്കാവോ? പോവാ നോക്ക്. എനിക്ക് അടുക്കള വേറെ ഒരുപാട് പണിയുണ്ട്. അത് മാത്രമല്ല, ഇന്ന് എന്റെ നേരാങ്ങളെ ഗൾഫിൽ നിന്ന് വരുന്ന ദിവസമാ. നേരാങ്ങളെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടോ? നേരാങ്ങളെ 10 വർഷമായി ഗൾഫിൽ പോയിട്ട്. അപ്പം വീട്ടിൽ നിന്ന് വന്നിട്ട് അവന്റെ ഭാര്യ ഒക്കെ ഇന്ന് വരുന്ന ദിവസം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്ന് ഇവിടെ ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ അതിലെ ഇതിലേക്ക് കറങ്ങി. ചോറുണ സമയമാകുമ്പോ ഞാൻ വരാം. ആ സമയത്ത് ഗേറ്റ് പൂട്ടിയേക്കാം. അമ്മണിയേ, എന്റെ പൊന്നുമോളെ ബാബാ ഓടിവാ. ചേച്ചി എന്നെ അനുഗ്രഹിക്കണം. അറിയാവണ്ണ, എന്റെ മോനെ ഞാന് അമ്മ പ്രസവിച്ചെന്നേ ഉള്ളു. ഈ തുളത്തിട്ട് എന്റെ മോനെ ഞാൻ വളർത്തിയത്. ബാക്കിയുള്ളവരെല്ലാം ചുണ്ടിന്റെ അടി വെച്ചാണോ കൊച്ചുങ്ങളെ വളർത്തുന്നത്? അത് മാത്രമല്ല, സ്കൂളിൽ പോകണമെങ്കിൽ ഞാനില്ല, സ്കൂളിൽ പോകത്തില്ല, ഭയങ്കര കരച്ചില. അതും പോരാഞ്ഞ് വീട്ടിൽ ചെന്ന ഞാൻ ആഹാരം വിളമ്പി കൊടുക്കാതെ അവൻ ഒരു പൊടി പോലും ആഹാരം കഴിക്കത്തില്ല. നിന്റെ സീരിയലിന്റെ കഥ പറഞ്ഞോണ്ടിരിക്കന്റെ മോതിരോ ഞാൻ കൊണ്ടുവന്നേ. ഇതെന്റെ വിരലോട്ട് കേറുന്നില്ല. വേണ്ട, ഞാൻ കുത്തി കയറ്റിക്കോളാം. പോ.
പിന്നെ അളിയൻ വിചാരിക്കും ഞാൻ അളിയന് മാത്രം ഒന്നും കൊണ്ടുവന്നില്ല പെങ്ങൾക്ക് മാത്രമേ കൊണ്ടുവന്നോളൂ എന്നൊക്കെ അളിയൻ വിചാരിക്കും. അതൊക്കെ അളിയന്റെ തെറ്റിദ്ധാരണയാണ്. ദാണ്ടെ കണ്ടോളൂ ദാണ്ടെ. അളിയ ഞാൻ കഴിപ്പില്ല അളിയ. വെള്ളോടി ഇല്ല, വെള്ളോടി നിർത്തി. എങ്ങനെ വെള്ളോടി നിർത്തി അളിയ? ഞാൻ കഴിപ്പില്ല. വെള്ളോടി നിർത്തിയോ? കഴിപ്പില്ല മക്കളെ, ഞാൻ കഴിപ്പില്ല. അളിയൻ സംസാരം, ഞാൻ സുമയുടെ തലയുടെ അടിച്ച് കൈ നമ്മളൊക്കെ പട്ടികളാണ് അങ്ങനെ കണ്ണില്. എനിക്ക് വിഷമമായി പോയി. കണ്ട കൂറ സാധനമൊക്കെ ചേമ്പിന്റെ ഇടയിൽ പോയിരുന്നു കടിക്കാൻ എന്റെ ആങ്ങളെ ലക്ഷങ്ങൾ എടുത്ത് വാച്ചുണ്ടോ നിങ്ങൾ കഴിക്കാൻ? വലിയ മനുഷ്യ നിങ്ങൾ. എല്ലാവന്റെ ഭയം ഇറ്റ് വീഴുന്ന അങ്ങാർ കടിക്കും. എന്റെ ആങ്ങള് ഗൾഫിൽ നിന്ന് ചുമന്നോട്ട് വന്നത് ഇപ്പൊ അങ്ങാർക്ക് വെറും പുച്ഛം. കേട്ടോ, നിങ്ങൾ വലിയ കൊമ്പത്താളാണ്. ഞാനേ നിർത്തി വെച്ചേക്കുവായിരുന്നു. ഒരു വിഷയമില്ലേ, ചിപ്പി ചെയ്തടിക്കണം. എന്തായാലും ഗൾഫിൽ കിടന്ന് പുറത്തൊക്കെ വരികയല്ലേ. ചേച്ചി നെമ്മീനൊക്കെ വാങ്ങിച്ച് ചന്തച്ച് പച്ചക്കറി വെച്ചിട്ടില്ല. അപ്പുറത്തെ ചന്ത പെട്ടെന്ന് ഇനി വരും. പോട്ടോ പോട്ടോ പോട്ടോ. കേട്ടാ ചേച്ചി, പൈസ വല്ലതും വേണോ? എന്തോ പൈസ വല്ലതും വേണോ? പൈസ വേണോ? വലിയ ഗൾഫുകാരൻ കോടികൾ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് വലിയ ഗൾഫുകാരൻ. പോടാവിടുന്നു, എനിക്ക് വേണ്ട. വലിയ പൂത്ത കാശുള്ളവനാ കേട്ടോ. ഗൾഫുകാരൻ വലിയ. ഞാനെന്നാ കിച്ചണിലെ കാര്യങ്ങളൊന്നും നോക്കി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പോക്കോ പോക്കോ പോക്കോ. ഈ പഞ്ചായത്തിന് മദ്യത്തിന്റെ മണം കേട്ടാ വരുന്ന ഒരേ ഒരു പട്ടി.